ആംസ്റ്റർഡാമിൽ വിരിഞ്ഞ ഡച്ച് വസന്തം, അതെ ലോക ഫുട്ബോളിന്റെ പ്രതിരോധത്തിന് വേണ്ടി നെതർലാൻഡ് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് മാറ്റിയാസ് ഡി ലിറ്റ്. തന്റെ ഉയരം കൊണ്ടും പ്രതിരോധ മികവ് കൊണ്ടും എതിർ കളിക്കാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഇന്ന്. തൻ്റെ 19-ാം വയസ്സിൽ തന്നെ അജാക്സ് പോലത്തെ സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ അതുമാത്രം മതി ഇയാളുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. കരുത്തുറ്റ ഡിഫൻഡിങ്ങും മികച്ച ബോഡി സ്ട്രെങ്ത് കൊണ്ടും എതിർ ആക്രമണത്തെ തച്ചൊടുക്കാൻ കെൽപ്പുള്ള പ്രതിരോധ പഠനമാണ് ഡിലീറ്റ്. അതെ, ദ ടോട്ടൽ ഡിഫൻഡർ എന്നറിയപ്പെടുന്നു. അതെ, അജാക്സിന്റെ ഡച്ചു വസന്തങ്ങളിൽ നിന്ന് പുതുതലമുറയിലെ ഏറ്റവും മികച്ചവനായി ഇന്ന് ജുവന്റസിന്റെ പ്രതിരോധ നിരയിൽ കരുത്തുറ്റ പോരാളിയായി മാറിയവൻ. നമ്മൾ പല പ്ലേയേഴ്സിൻ്റെയും മിസ്റ്ററികൾ കേട്ടിട്ടുണ്ട്, ഫുട്ബോളിനെ പ്രണയിച്ച് ഫുട്ബോളിൽ എത്തുക എന്നത്. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഒരുത്തന് ടെന്നീസിനെ പ്രണയിച്ച് ഫുട്ബോളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ ഡിലീറ്റിൻ്റെ അച്ഛന് അജാക്സ് എന്ന ക്ലബിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനുമായിരുന്നു. എന്നാൽ തൻ്റെ മൂത്ത മകനായ ഡിലൈറ്റ് അങ്ങനെയായിരുന്നില്ല. അവൻ ചെറുപ്പത്തിലൊക്കെ ടെന്നീസ് കളിച്ചു വളർന്നു. ടെന്നീസ് എന്ന് പറഞ്ഞാൽ ഡിലൈറ്റിന് ജീവനായിരുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആകണമെന്നായിരുന്നു ഡിലൈറ്റിൻ്റെ ആഗ്രഹം. എന്നാൽ ഒരു ദിവസം തൻ്റെ പ്രിയ സുഹൃത്ത് ഡിലൈറ്റിനെ ഫുട്ബോൾ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം ഫുട്ബോൾ കളിച്ചതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് അവൻ ചിന്തിച്ചു, ഇനി ഞാൻ ഫുട്ബോളിൽ തുടരുകയാണെന്ന്. അങ്ങനെ ഒരു വർഷത്തെ തൻ്റെ ഹാർഡ് വർക്ക് കാരണം അക്കോർഡ് എഫ് സിയിൽ തൻ്റെ 7-ാം വയസ്സിൽ തന്നെ ഡിലൈറ്റ് എത്തിച്ചേരുന്നു. എന്നാൽ താൻ 3 വർഷം അക്കോർഡ് എഫ് സിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നീട് തൻ്റെ 9-ാം വയസ്സിൽ തന്നെ അജാക്സിൻ്റെ വിളി എത്തുകയാണ്. അജാക്സ് ഡിലൈറ്റിനെ വെറുതെ ഒന്നുമല്ല വിളിച്ചത്. ആ ഒരു കാലത്ത് തൻ്റെ പ്രായപരിധിയിൽ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നു മാറ്റിയാസ് ഡിലൈറ്റ്. അങ്ങനെ തൻ്റെ 17-ാം വയസ്സിൽ തന്നെ മാറ്റിയാസ് ഡി ലിറ്റ് അജാക്സിൻ്റെ സീനിയർ ടീമിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു. അരങ്ങേറ്റം കുറിച്ചപ്പോൾ തന്നെ അജാക്സ് ഒരുപാട് മുന്നിലെത്തിയിരുന്നു ഈ ഡിലീറ്റിൻ്റെ പ്രതിരോധ മികവ് കൊണ്ട്. ഡിലൈറ്റിൻ്റെ മിന്നും പ്രകടനത്തിൽ ആകർഷകമായിട്ട് അജാക്സിൻ്റെ മാനേജ്മെൻറ്റ് പൂർണ്ണ ധൈര്യത്തോടെ ക്യാപ്റ്റൻ ബട്ടം ഡിലൈറ്റിനെ ഏൽപ്പിക്കുകയായിരുന്നു. അന്ന് ഡിലൈറ്റ് നയിച്ച അജാക്സ് ലീഗ് കിരീടം നേടി, പുറമേ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡച്ച് ഫുട്ബോളിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ടീം ക്യാപ്റ്റനായി ഡിലൈറ്റ് മാറുകയാണ്. അങ്ങനെ അജാക്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം കൊണ്ട് ഇറ്റാലി വമ്പന്മാരായ ജുവന്റസ് ഒരു വൻ തുക കൊടുത്ത് തന്നെ ഡിലൈറ്റിനെ സ്വന്തമാക്കുന്നു. ഏറെ നാളൊന്നും വേണ്ടി വന്നില്ല ജുവന്റസിൻ്റെ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ. ഇന്ന് ജുവന്റസിൻ്റെ പ്രതിരോധ കോട്ട കാക്കുന്നതിൽ ഏറ്റവും മികച്ച പങ്കു വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഡച്ചിൻ്റെയും ജുവന്റസിൻ്റെയും പ്രതിരോധം കാക്കുന്ന മാറ്റിയാസ് ഡി ലൈറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ISL ന്യൂസുകൾക്കും അതുപോലെ തന്നെ ISL അപ്ഡേറ്റുകൾക്കും വേണ്ടി വേൾഡ് സ്പോർട്സ് മലയാളം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.